ಪ್ರಭಾದ ಭೇರಿ മതിയായ വ്യായാമത്തിന്റെ അഭാവവും ഭക്ഷ്യരീതികളിൽ വന്ന മാറ്റവും കേരളത്തിൽ ജീവിതശൈലീ രോഗങ്ങളുടെ വ്യാപനത്തിന് കളമൊരുക്കുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസും ICMR കൂടി നടത്തിയ പഠനത്തിൽ കേരളത്തിലെ 24% പേരിൽ പ്രമേഹമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു. കൂടാതെ 18% പേർക്ക് ഈ അവസ്ഥയുണ്ടാകാനുള്ള സാധ്യതയും പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് എറണാകുളം ജില്ലയിൽ നടപ്പാക്കി വിജയിച്ച 360° മെറ്റബോളിക് സെന്ററുകളുടെ പ്രവർത്തനം എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനായുള്ള ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. പ്രമേഹം മുൻകൂട്ടി കണ്ടെത്തി നിയന്ത്രിക്കുന്നതിനുള്ള ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകുന്നു ആരോഗ്യവകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടറും ജീവിതശൈലി രോഗനിർണയ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറുമായ ഡോക്ടർ ബിപിൻ ഗോപാൽ. നമ്മുടെ നാട്ടില് ജീവിതശൈലി രോഗങ്ങൾ വളരെയേറെ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ പ്രമേഹത്തിന്റെ കണക്കെടുത്താലും രക്താതിമർദ്ദം ഹൈപ്പർ ടെൻഷന്റെ കണക്കെടുത്താലും നമ്മുടെ നാട്ടില് 3 in 1 ഹൈപ്പർ ടെൻഷനും 5 in 1 പ്രമേഹവും ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ രോഗങ്ങൾ വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ഈ രോഗങ്ങളുടെ സങ്കീർണത, ഇതിന്റെ കോംപ്ലിക്കേഷൻസും വളരെയേറെ വർദ്ധിക്കുന്നുണ്ട്. കോംപ്ലിക്കേഷൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡയബറ്റീസ് വന്നിട്ട് നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്ന നേത്രപ്പടൽ അന്ധത എന്ന് പറഞ്ഞ അസുഖം, അല്ലെങ്കിൽ ഡയബറ്റിക് നെഫ്രോപ്പതി, ഡയബറ്റീസ് വന്നിട്ട് വൃക്കകളെ ബാധിക്കുന്ന ഒരു രോഗം, എൻസ്റ്റേജ് റീനൽ ഡിസീസസ്, വൃക്ക രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ്. നമ്മുടെ നാട്ടിൽ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൂടി വരികയാണ്. ഡയബറ്റീസ് കൂടിയിട്ട് സ്പർശനശേഷി നഷ്ടപ്പെട്ടിട്ട് കാലിൽ വ്രണങ്ങൾ വന്ന് കാൽ മുറിച്ച് കളയുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ്. അപ്പൊ ഈ 360 മെറ്റബോളിക് സെന്റർ എന്ന് പറഞ്ഞ ഒരു ആശയം, നമ്മൾ ഡയബറ്റീസ് നിർണ്ണയിക്കപ്പെടുന്ന ഒരാളിൽ ഡയബറ്റീസ് നിർണ്ണയിക്കപ്പെടുമ്പോൾ തന്നെ അവരുടെ കണ്ണുകൾ പരിശോധിക്കുവാനും അവരുടെ കാലുകൾ പരിശോധിക്കുവാനും അവരുടെ വൃക്കകൾ പരിശോധിക്കുവാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാനും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സംവിധാനമാണ്. അതായത് ഒരു രോഗി ഈ 360° ക്ലിനിക്കിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആദ്യം അവരുടെ രക്തസമ്മർദ്ദവും അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവും പരിശോധിച്ച ശേഷം അവർ അത് കഴിഞ്ഞിട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി ചെക്കപ്പിനാണ് പോകുന്നത്. തൊട്ടടുത്ത ക്യാബിനിൽ അവിടെ അവരുടെ കണ്ണ് പരിശോധിക്കുന്നു. അതിനുശേഷം വൃക്കകളുടെ പരിശോധന, വൃക്കകളുടെ പരിശോധന എന്ന് പറയുമ്പോൾ സിറം ക്രിയാറ്റിനും അതുപോലെ ബ്ലഡ് യൂറിയൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. പോയിന്റ് ഓഫ് കെയർ ഡിവൈസസിലാണ് ഇത് നോക്കുന്നത്. അന്നേരം തന്നെ റിസൾട്ട് കിട്ടുന്ന രീതിയിലാണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബയോതീസിയോമീറ്റർ എന്ന് പറഞ്ഞൊരു ഉപകരണം വെച്ചിട്ട് അവരുടെ കാലിന്റെ സ്പർശനശേഷി പരിശോധിക്കും. കാലിൽ അൾസർ വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കുന്നു. അതിനുശേഷം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുന്നു. പിന്നെ അത് ഡയറ്റീഷ്യന്റെ കൗൺസിലിംഗ്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവർ ഡോക്ടറുടെ അടുത്തേക്ക് എത്തുന്നത്. അതായത് ഡോക്ടറുടെ അടുത്തേക്ക് രോഗി എത്തുമ്പോഴേക്കും അവർക്ക് ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ കൊണ്ട് ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസും നമുക്ക് പ്രാരംഭദശയിൽ തന്നെ കണ്ടെത്താൻ സാധിക്കും. ഇതാണ് 360° മെറ്റബോളിക് സെന്റർ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്. നമ്മുടെ നാട്ടിൽ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഉണ്ടാകാനുള്ള ആൾക്കാരുടെ, പ്രത്യേകിച്ച് യങ് ഏജിൽ ഉണ്ടാവാനുള്ള ആൾക്കാരുടെ സാധ്യത കൂടി വരികയാണ്. നമ്മളിപ്പോൾ ശൈലി ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ച് വീട് വീടാന്തരം കയറി ജനങ്ങളുടെ റിസ്ക് ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യത, ഇതൊക്കെ നമ്മൾ അളക്കുന്നുണ്ട്. 38 lakh ആൾക്കാരെ ഞങ്ങൾ പരിശോധിച്ചപ്പോഴത്തേക്കും ഏകദേശം 7.5 lakh പേർക്ക് ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഒക്കെ വരാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ കേരളത്തിലെ ജനസംഖ്യ മുഴുവൻ നമ്മൾ സ്ക്രീൻ ചെയ്യുമ്പോഴേക്കും ഈ വരാൻ സാധ്യതയുള്ള ആൾക്കാരുടെ എണ്ണം വളരെയേറെ കൂടാനാണ് സാധ്യത. അത് നമ്മുടെ പ്രത്യേകമായിട്ടുള്ള ജീവിതശൈലി കൊണ്ട് മാത്രമാണ് ഈ രീതിയിലേക്ക് ഈ രോഗങ്ങൾ വർദ്ധിക്കുവാനുള്ള കാരണം. രാജ്യത്തെ ആദ്യ 360° മെറ്റബോളിക് സെന്ററായ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാലു MK 2018 November 14 ജനറൽ ഹോസ്പിറ്റലിൽ NCD ക്ലിനിക് 360° മെറ്റബോളിക് സെന്ററായി പ്രവർത്തനം ആരംഭിച്ചു. രാജ്യത്തെ തന്നെ ആദ്യത്തെ 360° മെറ്റബോളിക് സെന്ററാണ് ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നത്. ആസ്ട്രാസെനിക്കയുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു രോഗിക്ക് ജീവിതശൈലി രോഗങ്ങൾ, പ്രത്യേകിച്ച് പ്രമേഹ രോഗത്തെക്കുറിച്ച് ഒരു കംപ്ലീറ്റ് അസസ്മെന്റ് നടത്തുവാൻ ഇവിടെ സൗകര്യങ്ങളുണ്ട്. പ്രമേഹ രോഗത്തിന്റെ സങ്കീർണതകളായ ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിക് നെഫ്രോപ്പതി, പെരിഫറൽ ന്യൂറോപ്പതി തുടങ്ങിയ രോഗങ്ങൾ കണ്ടെത്തി നിയന്ത്രിക്കുന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. പ്രമേഹ രോഗം കണ്ടുപിടിക്കുന്നതിനുള്ള ബ്ലഡ് ഷുഗർ ടെസ്റ്റ്, 3 months ആവറേജ് ഷുഗർ കണ്ടുപിടിക്കുന്നതിനുള്ള HbA1c ടെസ്റ്റ് എന്നിവയ്ക്ക് പുറമെ
രക്തസമ്മർദ്ദം, കൊഴുപ്പിന്റെ അളവ്, വൃക്കകളുടെ കാര്യക്ഷമത, കണ്ണുകളിലും കാലുകളിലും ബാധിക്കുന്ന പ്രമേഹത്തിന്റെ പരിശോധന, പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്, ഡയറ്റ് കൗൺസിലിംഗ്, ഫിസിയോതെറാപ്പി തുടങ്ങിയ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്നു. കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി തുടങ്ങിയ വിദഗ്ധ ചികിത്സകളും റഫറൽ സംവിധാനത്തിലൂടെ രോഗികൾക്ക് ലഭിക്കുന്നു. രോഗനിർണയത്തിലെ കാലതാമസം പ്രമേഹ രോഗത്തെ സങ്കീർണമാക്കുന്നു. ഇത്തരം ബ്ലഡ് ടെസ്റ്റുകളിലൂടെ, അതായത് HbA1c, പെരിഫറൽ ന്യൂറോപ്പതിയുടെ ടെസ്റ്റുകൾ, റെറ്റിനോപ്പതിയുടെ ടെസ്റ്റുകൾ, കൃത്യമായ ആഹാര നിയന്ത്രണങ്ങളിലൂടെയും ചിട്ടയായ വ്യായാമത്തിലൂടെയും പ്രമേഹ രോഗത്തെ ഒരു പരിധിവരെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. എറണാകുളം ജനറൽ ആശുപത്രിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിട്ടുള്ള 360° മെറ്റബോളിക് സെന്റർ വളരെയധികം വിജയകരമായി മുന്നേറുന്നു. എല്ലാ മാസവും ഏകദേശം 2000-ലേറെ പേർ ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. സമീപ ജില്ലകളിൽ നിന്ന് പോലും ധാരാളം ആളുകൾ ഈ സേവനങ്ങൾക്കായി മെറ്റബോളിക് സെന്ററിനെ ആശ്രയിക്കുന്നു. പലപ്പോഴും രോഗികൾ ചികിത്സാ ചെലവിനെ പേടിച്ചിട്ടാണ് ട്രീറ്റ്മെന്റിൽ നിന്ന് മാറി നിൽക്കുന്നത്. എന്നാൽ 360° മെറ്റബോളിക് സെന്ററിൽ നിലവിൽ എല്ലാ ചികിത്സകളും സൗജന്യമാണ്. ജീവിതശൈലിയിൽ തന്നെ മാറ്റം വരുത്തുകയാണ് Type 2 Diabetes നിയന്ത്രിക്കാൻ എളുപ്പവഴി. എറണാകുളം ജനറൽ ആശുപത്രിയിലെ മെഡിസിൻ വിഭാഗം മേധാവിയും 360° മെറ്റബോളിക് സെന്റർ ഇൻചാർജുമായ ഡോക്ടർ ജി മനോജ്. ആധുനിക ലോകത്ത് കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളാണ് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലിപ്പിഡീമിയ അഥവാ അധികമായ കൊളസ്ട്രോൾ ലെവൽ. ഈ അസുഖങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് മരുന്നുകൾ കഴിക്കുക മാത്രമല്ല വേണ്ടത്. നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ ഈ രോഗങ്ങൾ കൺട്രോൾ വരുത്താൻ പറ്റുള്ളൂ. ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് ഗവൺമെന്റ് എല്ലാ ജില്ലാ ആശുപത്രികളിലും 360° മെറ്റബോളിക് സെന്റർ തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ പൈലറ്റ് പ്രോജക്ട് ആയിരുന്നു എറണാകുളം ജനറൽ ആശുപത്രിയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പ്രവർത്തിച്ചു വന്നിരുന്നത്. ഈ ജീവിതശൈലി രോഗങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് Type 2 Diabetes അഥവാ പ്രമേഹം. ഈ പ്രമേഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു രോഗമാണോ എന്ന് ചോദിച്ചാൽ ഒരു രോഗാവസ്ഥയാണ്. അതായത് ഇറ്റ് ഇസ് നോട്ട് എ ഡിസീസ്. നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ശാരീരികമായ അവസ്ഥയാണ് Type 2 Diabetes എന്ന് പറയുന്നത്. ഇതൊരു പാരമ്പര്യ രോഗമാണ്. പക്ഷെ പാരമ്പര്യം ഉള്ളതുകൊണ്ട് മാത്രം ഈ രോഗം വരണമെന്നില്ല. നമ്മുടെ ജീവിതശൈലി മൂലമാണ് ഈ Type 2 Diabetes ഒരു രോഗമായി പ്രത്യക്ഷപ്പെടുന്നത്. ഇതിനുള്ള പ്രധാനമായിട്ട് കാരണം ജനങ്ങളുടെ സുഖസൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ അവർ വീടുകളിലും ഓഫീസുകളിലും മാത്രം ഇരുന്ന് ശാരീരികമായ വ്യായാമം ഇല്ലാതെ ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ Type 2 Diabetes വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. പണ്ടുകാലത്ത് 50-60 വയസ്സിന് ശേഷമാണ് Type 2 Diabetes കണ്ടുവന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ 15-20 വയസ്സ് മുതൽ തന്നെ Type 2 Diabetes കാണാൻ തുടങ്ങിയിരുന്നു. ഈ Type 2 Diabetes ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇത് ശരീരത്തിലെ വിവിധ അവയവങ്ങളെ ബാധിക്കുന്നു. Type 2 Diabetesന്റെ കോംപ്ലിക്കേഷൻസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ 1 kidney, 2 കണ്ണുകൾ, 3 ഞരമ്പുകൾ അഥവാ നെർവസ് സിസ്റ്റം. ഈ 3 അവയവങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ അതിന്റെ കോംപ്ലിക്കേഷൻസിൽ നിന്ന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അതിനാൽ Type 2 Diabetesന്റെ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കുകയും ശരിയായ ആഹാരക്രമവും വ്യായാമം എന്നിവയിലൂടെ Type 2 Diabetes കൺട്രോൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കോംപ്ലിക്കേഷൻസ് വരുന്നത് എത്രയും നീട്ടിവെക്കാൻ പറ്റും. കുട്ടികളിലെ Type 2 പ്രമേഹം കൂടുതൽ സങ്കീർണമാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് എൻഡോക്രിനോളജിസ്റ്റായ ഡോക്ടർ ജീന സൂസൻ ജോർജ്. കുട്ടികളിൽ സാധാരണമായി കാണുന്ന പ്രമേഹം Type 1 പ്രമേഹമാണ്. ഇതിനെയായിരുന്നു ജുവനൈൽ ഡയബറ്റിസ് എന്ന് വിളിച്ചിരുന്നത്. എന്നാൽ മാറുന്ന സാഹചര്യത്തിൽ, അതായത് ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നതിനോടൊപ്പം കുട്ടികളിലും Type 2 പ്രമേഹത്തിന്റെ തോത് വർദ്ധിച്ചു വരികയാണ്. Type 2 പ്രമേഹം കുട്ടികളിൽ കാണുന്നത് അമിതവണ്ണത്തിന്റെയും അല്ലെങ്കിൽ പ്രമേഹത്തിന്റെയും ശക്തമായ കുടുംബചരിത്രമുള്ള കുട്ടികൾക്ക് Type 2 പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെയുള്ളത് കേരള സർക്കാരിന്റെ സംരംഭമായ മെറ്റബോളിക് സെന്ററിൽ കൂടി ഇതിൽ ആദ്യം തന്നെ ഇത് ഐഡന്റിഫൈ ചെയ്യുവാനും ആരംഭദശയിൽ തന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങാനും സാധിക്കും. കാരണം മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളിൽ കാണുന്ന Type 2 പ്രമേഹം വളരെയധികം സങ്കീർണതകളുള്ളതാണ്. ഈ അസുഖമായിട്ട് ഇവർ വളരെ കാലം ജീവിക്കേണ്ടതാണ്. കൃത്യമായ സമയത്തുള്ള ടെസ്റ്റുകൾ, അതുപോലെ അനുബന്ധ രോഗങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതും, അതുപോലെ സങ്കീർണതകൾ ഉണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുന്നതും വളരെയധികം ആവശ്യമാണ്. അതിനോടൊപ്പം തന്നെ ഇവർക്ക് ഹോർമോൺ പ്രശ്നങ്ങളും കഴുത്തിന്റെ പുറയിൽ കാണുന്ന കറുപ്പ്, പീരീഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, കുട്ടികളിൽ തന്നെ കാണാവുന്ന പ്രഷർ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് 360 മെറ്റബോളിക് സെന്ററുകളുടെ സേവനം കുട്ടികൾക്കും ആവശ്യമുള്ളതാണ്. മാറുന്ന സാഹചര്യത്തിൽ മുതിർന്നവരോടൊപ്പം കുട്ടികളെയും ഇത്തരം അസുഖങ്ങൾ ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് Type 1 പ്രമേഹമാണോ Type 2 പ്രമേഹമാണോ എന്നുള്ളതാണ്. ഇതിൽ Type 1 പ്രമേഹമാണെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാവർക്കും തന്നെ ആജീവനാന്തം ഇൻസുലിൻ തന്നെ വേണം. മറ്റ് ഗുളികകളൊന്നും ഏൽക്കത്തില്ല, ഇൻസുലിൻ തന്നെ വേണം. എന്നാൽ ഈ രണ്ടാമത് പറഞ്ഞ Type 2 പ്രമേഹമാണെങ്കിൽ ചിട്ടയായ ജീവിതശൈലിയിൽ കൂടെ വെയിറ്റ് നിയന്ത്രിക്കുകയും
അതുപോലെ ആരംഭ ദിശയിൽ തന്നെ ഒരു ഗുളിയൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അമിതവണ്ണം ഉണ്ടായിരുന്ന കുട്ടികളിൽ ഒരു 5% മുതൽ അല്ലെങ്കിൽ 7% വരെ വെയിറ്റ് ഒക്കെ നിയന്ത്രിക്കുകയാണെങ്കിൽ ആരംഭ ദിശയിൽ തന്നെ കാണുകയുമാണെങ്കിൽ ഡയബറ്റിസ് റിമിഷൻ പോസിബിൾ ആണ്. എന്നാൽ അഡ്രസ് ചെയ്യേണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ടൈപ്പ് 1 ഡയബറ്റീസ് ആണോ ടൈപ്പ് 2 ഡയബറ്റീസ് ആണോ എന്നുള്ളതാണ്. രോഗനിർണയത്തിലെ കാലതാമസമാണ് പ്രമേഹത്തെ സങ്കീർണമാക്കുന്നത്. ചിട്ടയായ വ്യായാമവും ആഹാര നിയന്ത്രണവും മൂലം പ്രമേഹത്തെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ കഴിയും. പ്രമേഹത്തിന്റെ സങ്കീർണതകളിലേക്ക് പോകാതെ ആരംഭത്തിൽ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്ന 360° മെറ്റബോളിക് കേന്ദ്രങ്ങൾ എല്ലാ ജില്ലകളിലും ആരംഭിക്കുന്നത് ജീവിതശൈലീ രോഗങ്ങളെ കണ്ടെത്തി പ്രതിരോധിക്കാനുള്ള പരിശീലനം പൊതുജനങ്ങൾക്ക് നൽകാൻ സഹായിക്കും. ആരോഗ്യ പരിരക്ഷണത്തിനായുള്ള ഇത്തരം പദ്ധതികൾക്ക് വിജയാശംസകൾ നേരാം. പ്രഭാതഭേരി